പിതാവായ അബ്രാഹത്തിന് മുമ്പ് യേശുനാഥൻ ഉണ്ട് എന്ന് നാഥൻ പറഞ്ഞപ്പോൾ അവർ അവിടുത്തെ എറിയുവാനായി കല്ലുകൾ എടുത്തു. കാരണം പിതാവായ ദൈവത്തെയോ പുത്രനായ യേശുക്രിസ്തുവിനെയോ അബ്രാഹത്തെയോ ശരിയാം വിധത്തിൽ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ യഹൂദർ, നിനക്ക് പിശാചുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ പരസ്യമായിട്ട് പിശാച് ബാധിതനെന്ന് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പിതാവായ ദൈവത്തെയോ അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയോ യേശുക്രിസ്തു അയച്ച ശിഷ്യഗണത്തെയോ വിശ്വസിക്കാൻ മടിക്കുന്ന യഹൂദരെ പോലെയുള്ള പാരമ്പര്യം പറയുന്ന വ്യക്തികളെ മധ്യയാണ് നാം ഇന്ന് ജീവിക്കുക. 50 വയസ്സ് പോലും തികയാത്ത നിനക്ക് അബ്രാഹത്തേക്കാൾ വലിയവനാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കുമെന്നാണ് യഹൂദർ യേശുവിൽ കുറ്റമാരോപിക്കുക. വിശ്വാസം ലവലേശമില്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ചില ആഭാസങ്ങളെയും അഭ്യാസങ്ങളെയും മധ്യേ നാമൊക്കെ അന്തം വിട്ട് നിന്നു പോകും. അവരെയെല്ലാം നല്ലവനായ ദൈവം അവരെ നയിക്കാനും നന്മയുടെ വഴിയിലേക്ക് അവർ തിരിച്ചു വന്നുകൊണ്ട് യേശുവിനെ രക്ഷണനാഥനുമായി സ്വീകരിച്ച് ഏറ്റുപറയുവാനും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.